ഇപ്പോൾ യുക്രൈനിൽ നിന്നൊരു മലയാളി വിദ്യാർത്ഥി ആനന്ദ് മാതൃഭൂമിയോട് ചേരുന്നുണ്ട്. ആനന്ദ്, കേൾക്കാമോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം? ഇവിടുത്തെ സാഹചര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അധികം ഒരു ഭീതിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം കീവിൽ, ഇപ്പം ഞാൻ യുക്രൈന്റെ ക്യാപിറ്റൽ കീവിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അധികം ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഒരു മിലിറ്ററി മൂവ്മെന്റ് ആയാലും അല്ലെങ്കിൽ ലൈക്ക് ഒരു ജനറൽ ആയിട്ടുള്ളൊരു വാണിംഗ് എന്നുള്ള രീതിയിലായാലും നമുക്ക് അധികം ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം നോർമലായിട്ട് തന്നെയാണ് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ സൈഡിൽ നിന്ന് ഒരു അഡ്വൈസറി കിട്ടിയിട്ടുണ്ട്, ലൈക്ക് ആവശ്യമുള്ളവർക്ക് തിരിച്ചു നാട്ടിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലാത്ത യുക്രൈനിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ അങ്ങനെ വേണമെങ്കിൽ നിൽക്കാം. ജസ്റ്റ് ലൈക്ക് യുക്രൈനിൽ നിന്ന് ലൈക്ക് അതർ ലൈക്ക് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്ന നമ്മുടെ പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ യുക്രൈനിലെ കറന്റ് റെസിഡൻസിൽ തന്നെ സ്റ്റേ ചെയ്യുക, അല്ലാതെ അൺനെസസറി ട്രാവൽ ഒഴിവാക്കുക എന്നുള്ളൊരു അഡ്വൈസറി നമുക്ക് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ യുക്രൈനിയൻ സിറ്റിസൺസ് ആയാലും ലൈക്ക് അവരൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരായാലും നിൽക്കുന്നത്. ലൈക്ക് നമ്മൾ ആക്ച്വലി ഈ വാറിനെ കുറിച്ച് അറിയുന്നത് യുക്രൈനിയൻ മീഡിയ അല്ലെങ്കിൽ റഷ്യൻ മീഡിയ ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ലൈക്ക് ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ നിന്ന് മാത്രം അറിയുന്ന ന്യൂസ് മാത്രമേ ആക്ച്വലി ഉത്തരവേ ഉള്ളൂ. കുറച്ചൊക്കെ ലൈക്ക് ചിലരുന്ന് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ എക്സാജറേറ്റഡ് ആയിട്ടും കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയിലേക്ക് ഇവിടെ ലൈക്ക് ഇപ്പോൾ ഇതുവരെ നമുക്ക് സ്റ്റുഡൻസും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ സേഫും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം നോർമലാണ്. ബാക്കിയൊന്നിനും ഒരു കുറവും കാര്യങ്ങളും ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇന്നുവരെ ഇപ്പോൾ വരെ ഉണ്ടായിട്ടില്ല. അനന്ത് മെഡിസിൻ വിദ്യാർത്ഥിയാണോ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണോ? ഒരുപാട് മലയാളികൾ വിദ്യാർത്ഥികളെ ഉണ്ട് അവിടെ അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇവിടെ ഞാൻ മെഡിസിൻ വിദ്യാർത്ഥിയാണ്, ഇവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ വന്നവരും ഇവിടെ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അനന്ത് നാട്ടിൽ എവിടെയാണ്? വീട്ടുകാർക്ക് സ്വാഭാവികമായി വാർത്തകൾ കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടോ അനന്ത്? ആ അതെ, വീട്ടുകാർക്ക് അങ്ങനെ ഉണ്ടാവില്ല, ഒരു ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ നാട്ടില് കണ്ണൂരാണ് താമസിക്കുന്നത്. വീട്ടുകാർ വിളിക്കാറുണ്ട്, അപ്പോ ചോദിക്കാറുണ്ടോ, ആശങ്കകൾ ചോദിക്കാറുണ്ടോ, എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ടോ? ആ ചോദിക്കാറുണ്ട്. അവർക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം ലൈക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ന്യൂസ് കാണുമ്പോഴാണല്ലോ കിട്ടുന്നത്, അപ്പോ സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. ഞാനിതുവരും ആക്ച്വലി ഇങ്ങനൊന്നും കാണാത്തത് കൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴാണ് വാർ എപ്പോഴാണ് വാർ എന്നുള്ള രീതിയിൽ നമ്മളായാലും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോ അതിന്റെ ഒരു പേരില് ലൈക്ക് ഇപ്പോഴും ഇവിടെ തന്നെ താമസിക്കാന്നുള്ള രീതിയിലാണ് ഞാന് നിൽക്കുന്നത്. അനാവശ്യമായിട്ട് ക്ലാസ്സുകൾ ഓൺലൈൻ ആണോ അതോ കോളേജിൽ പോയി പഠിക്കുകയാണോ? അവിടെ വിദ്യാർത്ഥികളുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? അവിടെ യുക്രൈൻ പൗരന്മാരുണ്ടോ? നമ്മള് കോളേജ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആണ്, ലൈക്ക് യുക്രൈനിയൻസ് ഉണ്ട്, ലൈക്ക് മെനി ഇന്റർനാഷണൽ കൺട്രീസ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജ്. അപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ക്ലാസ്സസ് നോർമലായിട്ട് ഓഫ്ലൈൻ രീതിയിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ ലൈക്ക് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു, പക്ഷെ അപ്പോഴും യൂണിവേഴ്സിറ്റി പറഞ്ഞത് കാരണം ലൈക്ക് ഒഫീഷ്യലി ലൈക്ക് റഷ്യ നമ്മളെ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ എത്താത്തത് കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ ഒരു ഇതിലാണ്, ലൈക്ക് നമ്മൾ റെഗുലർ ഓഫ്ലൈൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദിവസങ്ങളായിട്ടാണല്ലോ, ഇപ്പൊ ഈ ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് അവിടുത്തെ യുദ്ധഭീതി ഏതാണ്ട് ഒഴിയുന്നു എന്നുള്ള സാഹചര്യം. നേരത്തെ ഒരു ടൈറ്റ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതിർത്തിയിൽ വ്ളാഡിമിർ പുടിൻ രണ്ടും കലപ്പിച്ച് നിൽക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അമേരിക്കയും റഷ്യയും നേർക്കു നേർ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്ന കാര്യമായ ആശങ്കകൾ അവിടുത്തുകാർക്കോ അല്ലെങ്കിൽ ആ നാട്ടിൽ പ്രകടമല്ല എന്നാണോ അവൻ? അതെ, ഇവിടെ ആയാലും ലൈക്ക് അതിന്റെ ഒരു ഇഫക്റ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു അധികം നമ്മളിവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടെ അതിന്റെ ഒരു മൊബിലൈസേഷനോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല, അതുകൊണ്ടാണ് നമ്മളത് ഫീൽ ചെയ്യാത്തത്. ഇവിടെ ലൈക്ക് ഒരു ഐ തിങ്ക് 2 days ബാക്ക് ആയിരുന്നു ഇതിന്റെ ഏറ്റവും ഒരു പീക്ക് ടൈം എന്നുള്ളൊരു 2-3 days ബാക്ക് ആയിരുന്നു ഏറ്റവും ഒരു പീക്ക് ടൈം. ആ പീക്ക് ടൈമിലായാലും പോലും ലൈക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ലൈക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയും. അപ്പൊ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ലൈക്ക് യുക്രൈനിയൻസ് നമ്മളെല്ലാരും യുണൈറ്റ് ചെയ്യണം, നമ്മുടെ ഫ്ലാഗ് കാണിക്കണം എന്നുള്ള രീതിയിൽ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ വന്നായിരുന്നല്ലോ. അതെ, ഇവിടെ അതിന്റെ പേരിൽ ഒരു ഇതോ
കാര്യങ്ങൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി ആയാലും ടു ഡേയ്സ് ബാക്ക് ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് അന്ന് ക്ലാസ് ഉണ്ടായിട്ടില്ല. നമുക്ക് മൺഡേ പിന്നെ ഇന്നലെ ആയാലും പോലും നമുക്ക് ക്ലാസ്സസ് ഒക്കെ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടന്നത്. ലൈക്ക് അതിന്റെ വേറൊരു ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഓൺ ടൈം ജോലിക്ക് വരുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ആയാലും ഓഫീസ് സ്റ്റാഫ് ആയാലും എല്ലാവരും അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളായാലും നോർമൽ ക്ലാസ്സസ് പോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും പ്രതിഫലിച്ച് കാണണമെങ്കിൽ കാണേണ്ടത് കീവിലാണ്. കീവിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു ജാഗ്രതയുടെ കാഴ്ചകൾ കാണാറുണ്ടോ? എന്തെങ്കിലും സൈനിക വിന്യാസത്തിൻ്റെതോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറ്റൻഷൻ അങ്ങനെ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ? അവൻ ഇല്ല, കീവിൽ ആക്ച്വലി അങ്ങനത്തെ ഒരു സൈനിക ഒരു കാര്യങ്ങളോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ ആക്ച്വലി പറഞ്ഞ പോലെ നമ്മള് 2014 തന്നെ ആ മറ്റേ ക്രിമിയയിലെ പ്രശ്നം നടന്നപ്പോ ഇവിടെ കീവിലെ മൈതാനിലായിരുന്നു മെയിൻ ആയിട്ടൊരു മൊബിലൈസേഷനും പിന്നെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെ കീവിലെ മൈതാനിലായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ ഇതിന്റെ പേരിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് എല്ലാ ദിവസത്തെയും പോലെ നോർമൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെയും. അല്ലെങ്കിൽ ലൈക്ക് ജനറൽ ആയിട്ട് എല്ലായിടെയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കീവിലായാലും കാണുന്നത്. ഞാൻ എൻ്റെ വേറെ സിറ്റീസിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചപ്പോഴും അവർക്കും സെയിം സിറ്റുവേഷനാണ് പറയാനുള്ളത്. ലൈക്ക് വാറിൻ്റെ പേരിലൊരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കണ്ടീഷനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റുവേഷനോ ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കിയപ്പോഴും അവരും പറയാനുള്ളത്. ശരി, എന്തായാലും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയാണ്. ആശങ്ക എന്തായാലും ഇല്ല, ആശങ്ക വേണ്ട, സാഹചര്യമില്ല. താങ്ക് യു, താങ്ക് യു ആനന്ദ്.